ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിന്നാനീസ് വ്ളോഗ്. അപ്പോൾ ഡിസംബർ മാസമായി, ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. നമുക്കപ്പോൾ ഇന്ന് ഒരു ഈന്തപ്പഴം ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം തന്നെ കേക്കിലേക്ക് ആവശ്യമായ പഞ്ചസാര കരിച്ചെടുക്കാം. അതിനുവേണ്ടി കുറച്ച് കട്ടിയുള്ളൊരു പാത്രം നമുക്ക് വയ്ക്കാം. അതിനകത്തോട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ പഞ്ചസാരനെ മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പഞ്ചസാര ഉരുക്കിയെടുക്കുന്നത്. നമ്മൾ പഞ്ചസാര അലിഞ്ഞ് വരുമ്പോൾ തീ കുറച്ചിടണം. കണ്ടില്ലേ, ഇപ്പോൾ പഞ്ചസാര അലിഞ്ഞ് മൊത്തത്തിൽ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തീ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ കുറച്ച് കളർ മാറി വരുന്നുണ്ട്. നമ്മളിപ്പോഴും തീ കുറച്ചിട്ടിട്ട് വേണം, അല്ലെങ്കിൽ അതിന് കയ്പ് ടേസ്റ്റ് വരും. തീ കുറച്ചിട്ടിട്ട് വേണം അതിനെ ഉരുക്കി കളർ മാറ്റിയെടുക്കണമെങ്കിൽ. ഇപ്പോൾ നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് മേത്തേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് നീങ്ങി നിന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ. ഇനി നമുക്ക് ഈ വെള്ളം നല്ലപോലെ അലിയിച്ചെടുക്കാം. വെള്ളത്തിൽ നമ്മൾ ആ പഞ്ചസാര നല്ലപോലെ അലിയിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ അത് അലിയും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ പഞ്ചസാര കരിച്ചത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളവും പഞ്ചസാരയും നല്ലപോലെ മിക്സായും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ തണുത്താൽ മാത്രമേ നമ്മുടെ കേക്കിലേക്ക് ചേർക്കാൻ പറ്റുള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിനെ തണുക്കാൻ വേണ്ടി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാനിവിടെ അരക്കപ്പ് ക്യാരറ്റാണ് എടുത്തേക്കുന്നത്, അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് ഡേറ്റ്സും. അരക്കപ്പ് മൈദയ്ക്ക് അരക്കപ്പ് ക്യാരറ്റ്, അതാണ് കണക്ക്. ഞാൻ അരക്കപ്പ് മൈദയ്ക്കുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ആൽമണ്ട്സ്, കാഷ്നട്ട്സ്, അതുപോലെ തന്നെ കിസ്മിസ് ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിനകത്തോട്ട് അല്ലെങ്കിൽ ഈ ബാറ്ററിനകത്തോട്ട് ഇത് ചേർക്കുമ്പോൾ ഇത് അടിഭാഗത്ത് മാത്രമായിട്ട് പോയി നിൽക്കും. നമുക്ക് എല്ലാ ഭാഗത്തേക്കും ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയാണ്, കേക്കിൽ എല്ലാ ഭാഗത്തേക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിൽക്കുന്നതിന് വേണ്ടിയാണ് മൈദ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ മൈദപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട സ്പൈസസ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പുവാണ് എടുത്തേക്കുന്നത്. നമുക്ക് കേക്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഗ്രാമ്പുവിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുന്നത്. അതുപോലെ ഒരു ചെറിയ പീസ് കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് ചെറുതാക്കി പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 3 ഏലക്കായ, പിന്നെ ഒരു ജാതിക്കുരുവിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മതി. അതിന് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു കാൽ ഭാഗം ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് എപ്പോഴും കേക്കിന് ആ ഗ്രാമ്പുവിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കിന് വേണ്ട സ്പൈസസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാലപ്പൊടിയിൽ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നമുക്ക് നല്ലപോലെ ഒരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം. നമ്മൾ 2-3 പ്രാവശ്യം ഒന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. കാരണം നമുക്കിപ്പോൾ മറ്റേ കേക്കുകളിലെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റായിട്ട് കിട്ടണമെന്നില്ല, അത് കാരണം ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ട എടുക്കാം. നമുക്ക് മുട്ട അധികം താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ 1 മുട്ട എടുത്താലും മതി, കുഴപ്പമില്ല. ഞാൻ ഇവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ 1 മിനിറ്റ് ഹൈ സ്പീഡിൽ നല്ലപോലെ അടിച്ചെടുക്കാം. കണ്ടില്ലേ, നല്ലപോലെ ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പഞ്ചസാര കരിച്ചപ്പോൾ 1/2 കപ്പ് ചേർത്തിരുന്നു, ഇപ്പം 1/2 കപ്പ്. അങ്ങനെ മൊത്തം 1/2 കപ്പ് പഞ്ചസാര വേണ്ടത്, നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്തിരുന്ന ഷുഗർ സിറപ്പും ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് ഒഴിച്ചിട്ട് നല്ലപോലെ 1 മിനിറ്റ് നല്ലപോലെ നമുക്ക് അടിച്ചെടുക്കാം.
നമ്മൾ നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് പകർത്താം. പിന്നെ നമുക്ക് മറ്റ് കേക്കുകളെ പോലെ നല്ലപോലെ ഫ്ലഫി ആയി വരണമെന്നൊന്നുമില്ല. നമ്മുടെ ഡേറ്റ്സ് കേക്കല്ല, കുറച്ച് ബലത്തിലായിരിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ഇപ്പോൾ മുട്ടയൊക്കെ നല്ലപോലെ അടിച്ചെടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ മിക്സിയൊക്കെ നല്ലപോലെ ഉണങ്ങിയിരിക്കണം, അതിൽ കുറച്ച് പോലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അങ്ങനെ ആക്കിയിട്ട് അടിച്ചെടുത്താലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമ്മൾ നനവുള്ള മിക്സിയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഏത് കേക്കിനായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ഇല്ലേ, അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് ഈ ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കിയ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മുടെ ബാറ്ററിൽ നമ്മൾ ആ ക്യാരറ്റും ഡേറ്റ്സും ഒക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വേറെ എക്സ്ട്രാ പാലൊന്നും ആഡ് ചെയ്യണില്ല. നമ്മൾ ആ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ ആ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്ത് ഇതുപോലെ തന്നെ കിട്ടും. നമ്മൾ ഒരു സോസ് പാനിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ ഞാൻ നല്ലപോലെ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മേലോട്ടും നല്ലപോലെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോസ് പാനിലോട്ട് നമ്മുടെ ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യാം. നമ്മൾ മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഈ സോസ് പാനിനെ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ എല്ലാ കേക്കിൻ്റെ പോലെയും നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലോട്ടാണ് നമ്മൾ ഈ സോസ് പാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തീയ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 to 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീനെ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കാം. ഇപ്പോൾ ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ കേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ തുറന്നത് ഇതിനെ കുറച്ച് നട്ട്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ചൂട് പോകാതെ തന്നെ വേഗം നമുക്കിതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ആൽമണ്ട്സും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും വെച്ചിട്ടാണ് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നട്ട്സൊക്കെ നല്ലപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ച് ഫുള്ളായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്, മൊത്തം 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് നമുക്കൊന്ന് കുത്തി നോക്കാൻ വെന്തിട്ടുണ്ടോ എന്ന്. കണ്ടില്ലേ, കേക്ക് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തീ ഓഫ് ചെയ്ത് തണുക്കുമ്പോൾ നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അടിഭാഗമൊന്നും കരിഞ്ഞു പോയിട്ടില്ല. ആ ബട്ടർ പേപ്പർ ഞാൻ അടുത്ത് നീക്കിയിട്ടില്ല, ബട്ടർ പേപ്പർ അവിടെ തന്നെ വെച്ചേക്കാണ്. കണ്ടില്ലേ, നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെയാണ്. നല്ല സോഫ്റ്റും ആണ് നമ്മുടെ കേക്ക്, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ കേക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഗ്രാമ്പൂവിൻ്റെ പൊടിയൊക്കെ ഇട്ടുണ്ടല്ലോ, അത് കാരണം നല്ല ഒരു പ്ലം കേക്കിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും മിന്നാനീസ് വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിൽ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോസൊന്നും മിസ്സായി പോവില്ല. താങ്ക് യൂ.